ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇലവുങ്കൽ എത്തിയിട്ടുണ്ട്. നിലയ്ക്കലാണ് ഘോഷയാത്ര ഇനി എത്തുക. വൈകുന്നേരം 5:30 ശബരിപീഠത്തിൽ ആചാരപരമായ സ്വീകരണമാണ്. വിശദാംശങ്ങൾ നൽകാൻ സി കെ അബിലാൽ ചേരുകയാണ്. നിലയ്ക്കൽ സത്രത്തിൽ നിന്നും പുലർച്ചെ 2 മണിക്കാണ് ഘോഷയാത്ര ആരംഭിച്ചത്. അതിപ്പോൾ കിലോമീറ്ററുകൾ താണ്ടി ഇലവുങ്കൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഗതാഗത വകുപ്പിൻ്റെ സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ മേഖലയിലാണ് ഇപ്പോൾ അംഗങ്ങളൊക്കെ തന്നെ വിശ്രമിക്കുന്നത്. 1 മണിക്കൂർ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. പ്രഭാത ഭക്ഷണം കൂടി പൂർത്തിയാക്കിയ ശേഷം ആയിരിക്കും ഇനി ഘോഷയാത്ര പുനരാരംഭിക്കുക. അടുത്ത പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രം നിലയ്ക്കൽ ക്ഷേത്രമാണ്. ഏറെക്കുറെ 9 മണി പിന്നിടുന്ന അവസരത്തിൽ അവിടെ എത്തിച്ചേരും. അതിനുശേഷം അട്ടത്തോട് മേഖലയാണ്. പ്രധാന റോഡിൽ നിന്നും വീണ്ടും കാനനപാതയിലേക്ക് അവിടെ നിന്നും ഘോഷയാത്ര കടക്കും. പിന്നീട് കൊല്ലമൂഴിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു സ്വീകരണ കേന്ദ്രം. അതിനുശേഷം ഒലിയമ്പുഴ, പിന്നീട് വെളിയാനവട്ടം. ഉച്ചയ്ക്ക് 1:30 കൂടി ചെറിയാനവട്ടത്ത് എത്തിച്ചേരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഏറെ ഭക്തർ ആ മേഖലയിൽ കഴിഞ്ഞ രാത്രി തന്നെ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പിന്നീട് നീലിമല 2:30 കൂടി നീലിമലയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നീട് ശബരിപീഠത്തിലേക്ക് ഏറെക്കുറെ 5:30 കൂടി എത്തിച്ചേരും. അവിടെയാണ് ആചാരപരമായ സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 6 മണിക്ക് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. അവിടെ 100 കണക്കിന് ആളുകൾ ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. 2 നാൾ മുൻപ് പന്തളത്തു നിന്നും ഘോഷയാത്ര ആരംഭിച്ചപ്പോൾ ഇതിനെ അനുഗമിച്ചതിനേക്കാൾ 5 ഇരട്ടിയിലധികം ആളുകൾ, പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം, അവസാന ദിവസം ഘോഷയാത്രയുടെ ഭാഗമാകാൻ വേണ്ടി കാത്തു നിൽക്കുകയും ഇതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണുള്ളത്. ഈ ഹാളിന് അകത്തും പുറത്തുമായി നിരവധി ഭക്തർ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾക്ക് നേരിയ തോതിലുള്ള അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അയ്യപ്പ ഭക്തർ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അടക്കം ഈ വഴിയുടെ ഇതര ഭാഗങ്ങളിൽ ഘോഷയാത്രയെ അനുഗമിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.